ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये। नमो ब्रह्मण्य देवाय गोब्राह्मण हिताय च जगद्हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മുടെ ഭാഗവതം സത്സംഗം ഇടയ്ക്ക് കുറച്ച് ഇടവേളക്ക് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. പ്രഹ്ലാദ ചരിതമായിരുന്നു നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ നോക്കി വന്നത്. ഇപ്പോൾ കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ പ്രഹ്ലാദൻ്റെ ചില പ്രത്യേക ഗുണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഒന്ന്, ഒരു തരത്തിലുള്ള സംഘവും ഇല്ലാതെ തന്നെ പ്രഹ്ലാദൻ ഒറ്റയ്ക്ക് അദ്ദേഹം പിടിച്ചു നിന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെയൊക്കെ ഭക്തി എന്ന് പറയുന്നതിന് നിരന്തരം പ്രചോദനം വേണം. ഭക്തി മാത്രമല്ല, സാധാരണ ഏത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് നിരന്തരമായ പ്രചോദനം വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമുണ്ടായിരിക്കണം അല്ലേ. നമ്മളിൽ പലരും ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പം നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നത്? ആ പ്രസ്ഥാനം നന്നാകണമെന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ PWD നന്നാകണമെന്നോ അങ്ങനെയൊന്നല്ല. ആ മാസ അവസാനം നമുക്ക് കിട്ടുന്ന ആ ഒരു ശമ്പളം, ലാഭം, ആ ലാഭമാണ് നമ്മളെ ആ ജോലി ചെയ്യിക്കാൻ പ്രചോദനം തരുന്നത്. 99% ആൾക്കാരും ജോലി ചെയ്യുന്നത് അവസാനം അവർക്ക് കിട്ടുന്ന ലാഭത്തിനെ ഓർത്താണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ജോലിയെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ നഷ്ടമായാലും കാശില്ലെങ്കിലും തുടർന്ന് ചെയ്യുക എന്നൊക്കെ പറയുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ലാഭിച്ച കൊണ്ടാണ് നമ്മളെല്ലാം ജോലി ചെയ്യുന്നത്. ശരി, ഒരു ലാഭം ഇല്ലാത്ത ഒരു പ്രവർത്തനമാണെങ്കിൽ ഒരുപാട് പ്രചോദനം വേണം. പ്രചോദനം മാത്രമല്ല, നമ്മുടെ പേര് 10 എടുത്തു പറയണം, മറ്റുള്ളവർ എന്നെ സ്തുതിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്തും ചെയ്യുന്നത്. പക്ഷേ ഭക്തപ്രഹ്ലാദൻ്റെ കാര്യത്തിൽ ഒരു ആൾ പോലും പ്രഹ്ലാദനെ പ്രചോദനം കൊടുക്കാനോ ഉത്സാഹിപ്പിക്കാനോ
കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കാനോ ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു. നിറഞ്ഞ് പരമാത്മാവിലിരുന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നത്. നല്ല ജപം ചെയ്യുന്ന ഒരാൾക്ക് പരമാത്മാവിൻ്റെ ഒരു പ്രചോദനമുണ്ടായിരിക്കും. സൗണ്ട് ഇല്ലേ, അതെന്താ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലേ, ശരി. അപ്പോൾ പ്രചോദനം വളരെ അത്യാവശ്യം. ശ്രീമദ് ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ ഉദ്ധവരെടുത്ത് ഭഗവാൻ പറയുന്നു, ഉദ്ധവ സദാസമയം എന്നെ സ്മരിച്ച് കാര്യം ചെയ്യുന്ന ഒരു ഭക്തൻ ആഴത്തിൽ ഉറങ്ങുന്ന നേരത്ത് ഞാൻ ചെന്ന് അവനെ ആലിംഗനം ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയും. ആ ഉറക്കത്തിൻ്റെ പേര് തുറിയ സുഷു, വളരെ ആഴത്തിലുള്ള ഒരു ഉറക്കം. അങ്ങനെ അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഭക്തൻ സദാസമയവും എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ആ ഭക്തൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഞാൻ ചെന്ന് അവനെ ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ ആലിംഗനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു വല്ലാത്ത ഒരു ഉന്മേഷം, പ്രചോദനം, ഒരു ഊർജം ആ വ്യക്തിയിൽ. ഭഗവാൻ വന്ന് ആ ജീവാത്മാവിനെ ആലിംഗനം ചെയ്യുക എന്നാൽ ഒന്ന് ഓർത്തു നോക്കുക, വല്ലാത്തൊരു ഊർജം കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ അവർ ചിലപ്പോൾ 1-ോ 2-ോ മണിക്കൂറായിരിക്കും ഉറങ്ങിയിരിക്കുക. പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ വളരെ ഒരു ഫ്രഷ്നെസ് തോന്നും. അവർ വിചാരിക്കും, ഇന്നലെ ഞാൻ നല്ല ഒരു സ്വപ്നം ഞാൻ കണ്ടു, ഭഗവാനെ കണ്ടു, ഗുരുവായൂരപ്പനെ കണ്ടു, ഞാൻ ബദ്രീനാഥിനെ കണ്ടു, ഗുരുക്കന്മാരെ കണ്ടു. എൻ്റെ സ്വപ്നത്തിലെ ഇന്നലെ കുറേ ഭക്തന്മാർ നാമസങ്കീർത്തനം ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ ഭഗവാൻ വന്ന് ആ ജീവാത്മാവിനെ ഒന്ന് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തിട്ട് പോയി. വല്ലാത്തൊരു ഉന്മേഷമുണ്ടായിരിക്കും, സന്തോഷം. രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം, ഓടി ചാടിയൊക്കെ നടക്കും. ചിലപ്പം ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും ഉണ്ടായേക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ വല്ലാത്തൊരു ഉന്മേഷം. പരമ ആചാര്യന്മാർക്ക് ഇതാണ് സംഭവിക്കുന്നത്. പ്രഭുപാദ് സ്വാമികൾ പറഞ്ഞു, ഞാൻ സന്യാസം എടുക്കണം എന്ന് എൻ്റെ ഗുരുദേവൻ സ്വപ്നത്തിലാണ് വീണ്ടും വീണ്ടും വന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഗുരുവര്യനായ ഭക്തിസിദ്ധാന്തജി പറഞ്ഞു, അദ്ദേഹത്തിനും ഭഗവാൻ സ്വപ്നത്തില. പല ഉയർന്ന മഹാത്മാക്കൾക്ക് വേണ്ട നിർദ്ദേശം ഭഗവാൻ സ്വപ്നത്തിലാണ് വന്ന് തന്നിരിക്കുന്നത്. രാജേശ്വരിജി, ഞാൻ ജഗന്നാഥിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഭാഗ്യമാണ്, അതൊരു വലിയ ഭാഗ്യം. ദൈവത്തിനെ കാണുക, ഭഗവാനെ കാണുക, ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള മൂർത്തികളെ കാണുക, ഗുരുക്കന്മാരെ കാണുക, ഭക്തിപരമായി ഇതെല്ലാം വളരെ നല്ലതാണ്. ഭഗവാൻ ഒരു പ്രത്യേക രൂപം എടുക്കുന്നുണ്ട്. ഈ മഹാഭാരതത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഭഗവത്ഗീത മഹാഭാരതത്തിൽ. എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലിരുന്ന് തിരിച്ചു പോയപ്പോൾ, ഞങ്ങൾ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, ദ്വാരകയുടെ അടുത്ത് സോംനാഥ് വെറാവൽ പ്രഭാസ തീർത്ഥം എന്ന് പറയുന്ന അതിസുന്ദരമായ ഒരു സ്ഥലമാണ്. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാകും. എന്നെ കാണാൻ പറ്റുന്നില്ലെന്ന്? കാണാൻ പറ്റുന്നില്ല. എൻ്റെ ക്യാമറ ഓഫാണോ? അല്ലല്ലോ, ഓണാണ്. ശരി. ഈ പ്രഭാസ തീർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഭൂമിയിലിരുന്ന് തിരികെ പോയപ്പോൾ ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി. മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നു. അർജുനൻ ആ ശരീരത്തിനാണ് അവസാനത്തെ കർമ്മം ചെയ്തത്. ഭഗവാൻ പോയത്. ഭഗവാൻ എങ്ങനെ നമ്മളെപ്പോലെ ഭൗതിക ശരീരം ഉണ്ടാകും ഉപേക്ഷിച്ചിട്ട് പോകാൻ?
അത് നമുക്കല്ലേ, മജ്ജയും മാംസവും ഇതെല്ലാം കൂടിയ ഒരു ശരീരം നമുക്ക് മാത്രമല്ലേ ഉള്ളൂ. ഈ ശരീരം നമ്മൾ മരിച്ചു പോയ രണ്ട് ദിവസം പോലും വീട്ടിൽ വെച്ചേക്കാൻ പറ്റില്ല. സ്മെല്ല് വരാൻ നാറാൻ തുടങ്ങും, അതിൽ നിന്ന് വേണ്ടാത്ത വസ്തുക്കളെല്ലാം പുറത്തു വരാൻ തുടങ്ങും. ഒരു ദിവസം നമുക്ക് വെറുതെ വെക്കാൻ പറ്റില്ല. പിന്നെ മൂക്കിൽ പഞ്ഞ് കുത്തി കയറ്റണം, ചെവിയിൽ പഞ്ഞ് വെക്കണം, കാല് കൂട്ടി കെട്ടണം, വയറ്റിൻ്റെ മേലെ ഒരു വലിയ കയർ വെച്ച് ഇറു. എന്തുകൊണ്ടാണ് ഈ നവദ്വാരങ്ങളും തുറന്നു കഴിഞ്ഞു, ഇതിന് അടപ്പുകൾ നഷ്ടപ്പെട്ടു, അടപ്പ് നഷ്ടപ്പെട്ടപ്പോൾ ഇതെല്ലാം തുറന്നു കഴിഞ്ഞു. തുറക്കുമ്പോൾ എന്താ സംഭവിക്കുക? വായു അകത്ത് പോയിക്കൊണ്ടേയിരിക്കും, വായുവും എല്ലാം പോകുമ്പോൾ ഇതങ്ങ് വീർക്കാൻ തുടങ്ങും, പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇതല്ലാത്ത ഒരു സാധന, ഇതിനകത്ത് ഈ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സൗന്ദര്യത്തോടെയൊക്കെ കാണുന്നത്. ഇതിനകത്ത് ആ പ്രാണൻ ഉള്ളത് കൊണ്ടാണ്. അത് പോയിക്കഴിഞ്ഞാൽ ഇതിനെ കണ്ട ആൾക്കാർ പേടിക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ മുത്തശ്ശൻ നല്ല സ്നേഹമുള്ള ഒരാളാണ്, ഒരുപാട് ജീവിതത്തിൽ എന്നെ സ്നേഹിച്ച ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. നമ്മൾ ഉടനെ അയ്യോ എൻ്റെ മുത്തശ്ശനെ വിട്ട് എനിക്ക് പിരിയാൻ പറ്റില്ല എന്ന് ഡൈനിങ് ടേബിളിൽ അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി നമ്മളിപ്പുറത്തിരുന്ന് ദോശയും ചട്നിയും കഴിക്കുമോ? കഴിക്കാൻ സാധിക്കുമോ? നമുക്ക് പറ്റില്ല. അത് പ്രാണൻ പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ ദേഹത്തിനെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. വളരെ സ്നേഹമുള്ളവർ ഒരു 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 ദിവസം വേണമെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയും, അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു സത്യം ഞാൻ പറയാം. ഈ ഇപ്പോൾ ഇന്ന് പുതിയ കാലത്ത് എല്ലാവരും ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് പലതും ചെയ്യുന്നുണ്ട് കണ്ടോ. കളയുന്ന സാധനങ്ങൾ കൊണ്ട്, വേണ്ടാത്ത സാധനങ്ങൾ കളയുന്ന, ഞാൻ കണ്ടു ഒരാൾ തേങ്ങയുടെ ചിരട്ട കൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ചിലർ പഴയ കയർ കൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ചിലർ പഴയ നമ്മൾ ഉപയോഗിച്ച കാലിക്കുപ്പികളില്ലേ, കുപ്പി ഉപയോഗിച്ച് എന്തൊക്കെയോ ഒക്കെ ആൾക്കാർ ചെയ്യുന്നത്. വേണ്ട എന്ന് പറയുന്ന കളയുന്ന സാധനം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ട എന്ന് പറയുന്ന കളയുന്ന സാധനം കൊണ്ട് ദൈവം ഉണ്ടാക്കിയ ഏറ്റവും വലിയ അത്ഭുതമാ മനുഷ്യൻ. മനസ്സിലായ? ഇത് വേസ്റ്റ് സാധനമാണ്. ചോര, പഴുപ്പ്, നീര്, എല്ലാം വേസ്റ്റ് സാധനം. ദൈവത്തിൻ്റെ സൃഷ്ടി നോക്കണേ. നമ്മളൊക്കെ റീസൈക്ലിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. പഴയ സാധനങ്ങൾ കളയേണ്ട സാധനം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു റീസൈക്ലിങ്, ആഹാ ഓഹോ എന്നൊക്കെ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ വലിയ റീസൈക്ലിങ് ദൈവം ചെയ്തതാ വേണ്ടാത്ത സാധനം കൊണ്ടാണ് ഈ അത്ഭുതമായ മനുഷ്യനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇന്ന് ആ പ്രാണൻ പോയി കഴിഞ്ഞാൽ അത്ര തന്നെ രണ്ട് ദിവസത്തിൽ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ ദിവസം വയ്ക്കണമെങ്കിൽ ഐസ് പെട്ടി വേണം. പറ്റില്ല. മനുഷ്യൻ്റെ ശരീരം വേസ്റ്റാണ്, അതിൽ ദൈവം ഇത് ചെയ്തു. പക്ഷേ ഭഗവാൻ അങ്ങനത്തെ ഒരു ശരീരമല്ല. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോവെത്തി തത്വതഃ ത്യക്ത്വാദേഹം പുനർജന്മാനൈതി മാമിതി സോ അർജുന. അർജുന, എൻ്റെ ജനനവും എൻ്റെ കർമ്മവും എല്ലാം ദിവ്യമാണ്, അത് നീ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരില്ല. എൻ്റെ ജനനം, എൻ്റെ കർമ്മം, എൻ്റെ പ്രവർത്തനം, എൻ്റെ ശരീരം, എൻ്റെ എല്ലാം ദിവ്യമാണ്. അങ്ങനെ ഭഗവാൻ ഉള്ളപ്പോൾ എന്തായാലും ഭഗവാന് നമ്മളെപ്പോലെ ഒരു ശരീരം ഉണ്ടാകില്ലല്ലോ. മനുഷ്യരെ പോലെ ചീഞ്ഞു നാറുന്ന ഒരു ശരീരം ഉണ്ടാവില്ല. പിന്നെ ഭഗവാൻ എങ്ങനെ ദ്വാരകയിൽ ഭൂമിയിലിരുന്ന് തിരിച്ച് സ്വർഗാരോഹണമെന്നല്ല പറയേണ്ടത്, സ്വധാമം, ഭഗവാന്റെ സ്വധാമത്തിൽ പോയപ്പോൾ എങ്ങനെ ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി? ഇത് വലിയൊരു ചോദ്യമാണ്. അർജുനൻ ആ ശരീരത്തിന് അന്ത്യേഷ്ടി ക്രിയകളെല്ലാം ചെയ്തു. എന്താ സംഭവിച്ചത്? ഒരു രഹസ്യം സംഭവിച്ചു. ഭഗവാൻ ഭൂമിയിൽ വന്നപ്പോൾ ഈ വിരാട ശക്തി, അർജുനന് ഭഗവാൻ കുരുക്ഷേത്രത്തിൽ ഒരു വിശ്വരൂപം കാണിച്ചു കൊടുത്തില്ലേ, അതുപോലെ ഒരു വിരാട ശക്തി, വിശ്വശക്തി, പ്രപഞ്ചത്തിലുള്ള സർവത്ര എന്താ പറയുക, പഞ്ചഭൂതങ്ങളും അതിൻ്റെ സ്രോതസ്,
ഈ വിശ്വശക്തി അതിനെ വെച്ച് ഒരു രൂപമെടുത്ത് ഭഗവാൻ വന്നു രഹസ്യമായിട്ട്. എങ്ങനെയാണ്? മനസ്സിലായിട്ടുണ്ടാവില്ല പലർക്കും. ശരി, നമ്മൾ അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ നമ്മൾ വിഗ്രഹം കാണുന്നു. ഭഗവാൻ അത്രയും സൗന്ദര്യമേ ഉണ്ടാവുമോ? അല്ല, അതിനേക്കാളും ഒരുപാട് സൗന്ദര്യം ഉണ്ടാകുമോ? അതിനേക്കാളും ഒരുപാട് സൗന്ദര്യം ഉണ്ടാകും. ഈ വിഗ്രഹം എന്ന് പറയുന്നതും ഒരു ശില്പിയുടെ ഭാവനയാണ് അല്ലേ? എന്നാൽ ആ വിഗ്രഹവും ആത്മീകമാണ്, അതിനെ ഭൗതികമായി കാണരുത്. അതും ആത്മീകമാണ്, കാരണം അതിനകത്ത് ഭഗവാൻ കുടികൊള്ളുന്നത് കൊണ്ട്. എന്നാൽ ഭഗവാൻ ആ വിഗ്രഹത്തിൻ്റെ പരിമിതിക്കും അപ്പുറത്താണ്. ഭക്തി കൊണ്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിഗ്രഹത്തിൽ കൂടെ ഭഗവാനെ കാണുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ പലരും കണ്ണട ധരിച്ചിട്ടുണ്ട്. നമ്മൾ പലരും, ഇതാ ശശിപിള്ള സാർ ഒരു നല്ല സുന്ദരമായ കണ്ണട വെച്ചിരിക്കുന്നു, പലർക്കും കണ്ണടയുണ്ട് അല്ലേ? ആശാജിക്ക് കണ്ണടയുണ്ട്, ഐഷാജിക്ക് കണ്ണടയുണ്ട്, ചിലർ പറഞ്ഞപ്പോൾ ഊരി വെച്ചു, കുഴപ്പമില്ല, എല്ലാവർക്കും കണ്ണടയുണ്ട്. ഇപ്പോൾ ഈ കണ്ണട നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കണ്ണടയെ കാണുന്നോ അല്ല അതിൽ കൂടെ വസ്തുക്കളെ കാണുന്നോ? നന്നായിട്ട് ആലോചിച്ച് പറയണം. ഞാൻ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണടയാണോ കാണുന്നത് അല്ല കണ്ണടയിൽ കൂടെ ഞാൻ വസ്തുക്കളെയാണോ കാണുന്നത്? അതെ, കറക്റ്റ്. കണ്ണടയിൽ കൂടെ ഞാൻ വസ്തുക്കളെ കാണുന്നു. അതേപോലെ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വിഗ്രഹത്തിലൂടെ അതിനകത്ത് വസിക്കുന്ന ദൈവമായിട്ട് ബന്ധപ്പെടുന്നു. ഭക്തിയില്ലാത്തവൻ വിഗ്രഹത്തിനെ മാത്രം കാണും. ഭക്തി വർദ്ധിക്കുന്തോറും 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 വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ ആ ഭക്തനുമായി സംസാരിക്കും, ഇടപഴകും, ചിരിക്കും, ചില അലങ്കാരം ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുഖം ചുളിക്കും, ഇതെല്ലാം ചെയ്യും. എങ്ങനെയാണോ കണ്ണടയിൽ കൂടെ ഞാൻ വസ്തുക്കളെ കാണുന്നത്, അതേപോലെ വിഗ്രഹത്തിൽ കൂടെ ഞാൻ ഭഗവാനെ കാണുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ വന്നപ്പോൾ ഭഗവാന്റെ ദിവ്യമായ സച്ചിദാനന്ദ സ്വരൂപം മനുഷ്യർക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു വിശ്വരൂപം സ്വീകരിച്ചു. ഈ ഭൂമിയിലുള്ള പഞ്ചഭൂതങ്ങളും സർവത്ര 24 കണികങ്ങളും ശേഖരിച്ചുകൊണ്ട് അതിൽ ഒരു രൂപം സ്വീകരിച്ചു. ആ രൂപത്തിനെയാണ് ഭഗവാൻ ദ്വാരകയിൽ വിട്ടിട്ട് പോയത്. അത് നമ്മുടെ പോലെ ശരീരമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ കോസ്മോസ് എനർജി, പ്രപഞ്ചത്തിലെ അന്തർലീനമായിരിക്കുന്ന ആകെക്കൂടിയുള്ള മൊത്തശക്തി, അതിനെയാണ് ഭഗവാൻ വിട്ടിട്ട് പോയത്. അർജുനൻ ആ ശരീരത്തിനാണ് അന്ത്യേഷ്ടിക്രിയ ചെയ്തത്. നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്നതൊക്കെ വലിയ ഭാഗ്യം, വിഗ്രഹത്തിനെ കാണാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം ആ വിഗ്രഹത്തിനകത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ചിലർ ഒരു മണ്ടത്തര ചോദ്യം ചോദിക്കും, എന്താണ് വിഗ്രഹത്തിന് സ്വയം രക്ഷിക്കാൻ പറ്റിയില്ല, പിന്നെ എങ്ങനെ നമ്മളെ രക്ഷിക്കും? എന്തുകൊണ്ട്? തിരുപ്പതിയിൽ കള്ളന്മാർ കയറി അവിടുത്തെ ഉണ്ടി പൈസ മോഷ്ടിച്ചിട്ട് പോയി. കള്ളന്മാർ കയറി അവിടെ ഉണ്ടിയെടുത്ത് പൈസ മോഷ്ടിച്ചിട്ട് പോയി. അപ്പോൾ ഉടനെ നിരീശ്വരവാദികൾ, ദൈവത്തിന് സ്വന്തം പണമേ രക്ഷിക്കാൻ പറ്റിയില്ല, പിന്നെ എങ്ങനെയാണ് നമ്മളെയൊക്കെ ദൈവം രക്ഷിക്കുക എന്നൊരു ബുദ്ധിപൂർവം ചോദ്യം ചോദിച്ചു. ഭഗവാൻ എന്താ ചെയ്യുന്നേ? ആ വലിയ ആനയില്ലേ, ആന അങ്ങനെയേ നിരത്തിൻ്റെ മേലെ തെരുവിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാപ്പാന് മേലെ കയറാൻ പറ്റുമോ? ആനയുടെ പുറത്ത് അയാൾക്ക് കയറാൻ പറ്റുമോ? ആന എന്ത് ചെയ്യും? അങ്ങ് കുനിഞ്ഞ് കാല് മടക്കി തരും അവ മേലെ കയറാൻ വേണ്ടി. അതേപോലെ സർവേശ്വരനായ ഭഗവാൻ വിഗ്രഹമെന്ന രൂപവും സ്വീകരിച്ച് നമ്മുടെ സേവനം സ്വീകരിക്കാൻ ഒരു ബാലനായി കുഞ്ഞായി വന്ന് നിൽക്കുക. അപ്പോൾ
അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാരുടെയാണ്? നമ്മുടെയാണ്. നമ്മുടെ സേവനം എങ്ങനെയാണോ ആന ആ പാപ്പാൻ കയറാൻ വേണ്ടി തലകുനിഞ്ഞു തരുന്നത്, അതേപോലെ സച്ചിദാനന്ദ സ്വരൂപനായ ദൈവം നമ്മുടെ സേവനം സ്വീകരിക്കാൻ കുനിഞ്ഞ് താഴെ ഇറങ്ങി വിഗ്രഹരൂപത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം അതിനെ സേവിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എല്ലാം നമ്മുടെ ജോലിയാണ്. ഭഗവാൻ സ്വയം സംരക്ഷിക്കാൻ പറ്റും, പിന്നെ എന്തിനാ ഭഗവാൻ വിഗ്രഹത്തിലായിട്ട് വന്നിരിക്കുന്നത്? ഭഗവാൻ വിരാട ശക്തിയായിരുന്നാൽ പോരെ? ഭഗവാൻ എളുപ്പം സംരക്ഷിക്കാൻ പറ്റും. ഫു എന്ന് ഊതിയ ഒരു വെള്ളപ്പൊക്കം വരും, ഒരു സംസ്ഥാനം മൊത്തം ഇല്ലാണ്ടാവും. കള്ളന്മാരെ പിടിക്കണതാ വലിയ പാട്. നിസാരമായി നടക്കും. ഇത് തന്നെയാ നമ്മൾ നാമജപം ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ഭക്തന്മാർ ശ്രദ്ധിച്ച് കേൾക്കണം. ദിവസവും രാവിലെ നമ്മൾ ജപമാല എടുത്ത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 എന്ന് ജപിക്കുമ്പോൾ ശബ്ദം ശബ്ദബ്രഹ്മത്തിൽ നമ്മളൊരു രൂപത്തിനെ സൃഷ്ടിക്കുകയാണ്. മനസ്സിലായോ? ശബ്ദബ്രഹ്മത്തിൽ കൂടെ നമ്മൾ ഒരു വിഗ്രഹത്തിനെ ശില്പി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നു. ഇപ്പം ദിവസവും ജപമാല എടുത്ത് ഹരേ കൃഷ്ണ 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 ഹരേ രാം 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ശില്പം ഉണ്ടാക്കിയ ഭഗവാന്റെ വിഗ്രഹം കൊത്തിപ്പണിയ. ഇനി എത്ര ശ്രദ്ധയോട് ഞാൻ ചെയ്യുമോ അത്രയ്ക്കും ഭഗവാൻ ആ വിഗ്രഹത്തിൽ വന്ന് കുടിയിരിക്കും. നമ്മൾ ജപമാല എടുത്ത് ഹരേ കൃഷ്ണ, രാവിലെ എന്താ കാപ്പിക്ക്? ഇഡലിയാണോ ദോശയാണോ? രാം രാം, അവിടേക്ക് ഒന്ന് വൃത്തിയാക്ക്, സമയമായി ലേറ്റായി, ഹരേ ഹരേ, ഇങ്ങനെയൊക്കെ ജപിച്ചാൽ ആ വിഗ്രഹത്തിൽ ആരുണ്ടാവില്ല? ഭഗവാൻ ഉണ്ടാവും. നാമജപം ചെയ്തോ? ചെയ്തു. എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അപ്പോൾ നാമജപം ശ്രദ്ധയോട് ചെയ്യണം. ശ്രദ്ധയോട് ചെയ്യുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആ ഭക്തൻ എന്നെ എന്തുമാത്രം ഓർത്ത് ഓർത്ത് വിളിക്കുന്നു. ദ്രൗപദി രണ്ട് കയ്യും ഉയർത്തിക്കൊണ്ട് കൃഷ്ണ ഹേ മാധവ എന്ന് വിളിച്ചു. അത് ആത്മാർത്ഥമായ വിളിയാണ്. അപ്പം ആ നാമത്തിൽ ആരവിടെ കടന്നു വന്നു? കണ്ണാടിയിൽ കൂടെ വസ്തുക്കളെ കാണുന്നത് പോലെ നാമത്തിലൂടെ ഭഗവാൻ അവിടെ വന്ന് ദ്രൗപദിക്ക് വസ്ത്രം തന്നു. ഉത്തരയുടെ ഗർഭത്തിനെ നോക്കി മറ്റേ അശ്വത്ഥാത്മ മറ്റേ എന്താ പറയുക അതിനെ ബ്രഹ്മാസ്ത്രത്തിനെ അയച്ചപ്പോൾ ഉത്തര രണ്ട് കൈയും തൂക്കി പാഹി പാഹി മഹായോഗേ ദേവദേവ ജഗത്പതേ എന്ന് വിളിച്ചപ്പോൾ ആ നാമം ആരെ കൊണ്ടുവന്നു? ഭഗവാനെ കൊണ്ടുവന്നു. ആ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിനകത്ത് കയറി ആ ബ്രഹ്മാസ്ത്രത്തിനെ തടഞ്ഞു നിർത്തി. അപ്പം നമ്മളും അതാ ചെയ്യുന്നത്. എന്നും രാവിലെ നാമജപം ചെയ്യുമ്പോൾ ഒരു വിഗ്രഹത്തിനെ സൃഷ്ടിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ വിഗ്രഹത്തിനെ സൃഷ്ടിക്കുന്നു. എത്രയ്ക്കും ശ്രദ്ധയോട് നാം ചെയ്യുമോ അത്രയ്ക്കും ആ വിഗ്രഹത്തിനകത്ത് ദൈവം വന്ന് കുടികൊള്ളും. ദൈവം കുടികൊള്ളും. നാമം ജപിക്കുമ്പോൾ ആ ജപിക്കുന്ന വ്യക്തിയുടെ നാവിൻ്റെ തുമ്പത്തിൽ ഭഗവാൻ നൃത്തം വയ്ക്കുന്നു എന്നാ പറയുന്നു. ആ ഭക്തൻ്റെ നാവിൻ്റെ തുമ്പത്ത് ഭഗവാൻ നൃത്തം വയ്ക്കുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പം ശ്രദ്ധയോട് ചെയ്യണം. അതുകൊണ്ടാ പുരാണങ്ങൾ പറയുന്നത് നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രാസവിഗ്രഹ. ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് രാസ ഒരു വിഗ്രഹം തന്നെയാണ്. വിഗ്രഹം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ എത്ര പേര് തിരുവനന്തപുരത്ത് അഭേദാനന്ദ സ്വാമി ആശ്രമത്തിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെ 1950s ഉണ്ടായിരുന്ന ഒരു മഹാസിദ്ധനാണ്, ഒരു വലിയ ഭക്തനാണ് അഭേദാനന്ദ സ്വാമികൾ. 55s എന്നാണ്ടോ അദ്ദേഹം ഹിമാലയത്തിൽ പോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പേ ഉണ്ട്, കുറേ പേര് പോയിട്ടുണ്ട് അഭേദാനന്ദ സ്വാമി. അവിടെ ഇപ്പം 70 വർഷമായി മുടങ്ങാതെ നാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വിഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ടോ?
ഉണ്ടോ ഇല്ലേ, അവിടെ ഒരു വിഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ. നാമമാകുന്ന വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു, നാമമാകുന്ന വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. നാമചിന്താമണി കൃഷ്ണ, നാമ ഭഗവാന്റെ നാമം ചിന്താമണി കല്ല് പോലെയാ, കൽപ്പവൃക്ഷം പോലെയാ. എന്ത് ചോദിച്ചാലും ചൈതന്യ രാസവിഗ്രഹ, പൂർണ്ണ ചൈതന്യം നിറഞ്ഞ ഒരു വിഗ്രഹം തന്നെയാണ് നാമം. അപ്പൊ അത് ശ്രദ്ധയോട് ചെയ്യുമ്പോൾ അതിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അത് തന്നെയാ പ്രഹ്ലാദൻ ചെയ്തത്. എന്താ ചെയ്തത്? സദാസമയം അസുരബാലന്മാരെ വിളിച്ച് രണ്ട് കൈയും ഉയർത്തി ഭഗവത് നാമവും ചൊല്ലി ആനന്ദ നൃത്തം വെച്ചു. ഭാഗവതത്തിൽ എവിടെയെങ്കിലും പ്രഹ്ലാദൻ ദിവസവും അമ്പലത്തിൽ പോയി ഭഗവാനെ പൂജിച്ചു, ദീപാരാധന ചെയ്തു, സേവിച്ചു, നിവേദിച്ചു എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഹിരണ്യകശിപ്പു ഭരിച്ച കാലഘട്ടത്ത് ഉള്ള അമ്പലമെല്ലാം പൊളിച്ച് ഹിരണ്യകശിപ്പു അവൻ്റെ വിഗ്രഹമാണ് വെച്ചത്. മീശയൊക്കെ വെച്ച്, വലിയ ഇതൊക്കെ വെച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഓം ഹിരണ്യായ നമഃ എന്ന് ജപിക്കാൻ പറഞ്ഞു. എല്ലാം സ്വന്തം അമ്പലം പണിതു, സ്വന്തം ഹിരണ്യകശിപ്പു സ്വന്തം അമ്പലമൊക്കെ പണിതു. അപ്പോൾ അവിടെ ഒരു അമ്പലമില്ലായിരുന്നു. പ്രഹ്ലാദൻ ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല, പ്രഹ്ലാദൻ വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തി എന്തായിരുന്നു? നാമവിഗ്രഹം. നാമത്തിനെയാ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, ഇത് മാത്രമാണ് പ്രഹ്ലാദൻ ചെയ്തത്. സദാസമയം ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുക, സദാസമയം ഭഗവാനെക്കുറിച്ച് കീർത്തനങ്ങൾ ചെയ്യുക, വിഷ്ണുസ്മരണം, ഭഗവാനെ സ്മരിക്കുക, ഇത് മാത്രമാണ് പ്രഹ്ലാദൻ ചെയ്തത്. അപ്പോൾ പ്രഹ്ലാദൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് പ്രഹ്ലാദന് വേറെ എന്താ പറയുക, വേറെ ഒരു വിഗ്രഹത്തിൻ്റെയോ വേറെ ഒരു പ്രഭു ഒന്നിൻ്റെയും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് പ്രഹ്ലാദന് ഒരു പ്രചോദനം ഒന്നുമില്ല. ഹൃദയത്തിലിരുന്ന് പരമാത്മാവ് തന്നെ പ്രഹ്ലാദന് പ്രചോദനം കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് പ്രഹ്ലാദൻ ഭയമെന്ന സാധനം പ്രഹ്ലാദനില്ല. ആലോചിച്ച് നോക്ക്, കൊല്ലാനായിട്ട് ദിവസം ഓരോ കൊലപാതക പരിപാടിയാണ്. കൊല്ലാനായിട്ട് ഒരു ദിവസം കൊണ്ടുപോയി തീയിനകത്തിടും, അടുത്ത ദിവസം സിംഹത്തിൻ്റെ വായി കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കും, പിന്നെ മതമിളകി നിൽക്കുന്ന ആനയുടെ കാലിൽ കൊണ്ടുപോയി ഇടും, വലിയ മലയുടെ മുകളിൽ നിറഞ്ഞു ആൾ സമുദ്രത്തിനകത്തു, എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു കിട്ടണം. പ്രഹ്ലാദ ദിവസം രാവിലെ പിക്നിക് ടൂർ പോകുന്ന പോലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് തിരിച്ചു വരും. പിക്നിക് ടൂർ പോകുന്ന പോലെയാണ് ദിവസം രാവിലെ പോണത്. എവിടെയൊക്കെ കൊല്ലാനാ കൊണ്ടുപോകണത്? ഓരോ ദിവസം രാവിലെയും അസുരന്മാർ പ്രഹ്ലാദനെ, ഹിരണ്യകശിപ്പു പറയും, ഈ കുഞ്ഞിനെ, ഈ വിത്ത് നമ്മുടെ ജന്മവൈരി ഹരിയുടെ ഭക്തൻ എനിക്ക് വേണ്ട, എങ്ങനെയെങ്കിലും ഇവനെ കൊന്നിട്ട് വരണം, വരുന്നവർക്ക് സമ്മാനം. പ്രഹ്ലാദൻ രാവിലെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് എല്ലാം എടുത്തിട്ട് ടൂർ പിക്നിക്ക് പോകുന്ന പോലെ പോകും, വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങ് തിരിച്ചു വരും, കൊല്ലാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് അച്ഛാ പ്രഹ്ലാദ നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഹരി എന്നെ രക്ഷിച്ചു. എവിടെ നിന്ന് നിനക്ക് ഇത്ര ശക്തി കിട്ടുന്നു? പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എവിടെ നിന്ന് കിട്ടുന്നു? അവിടെ നിന്ന് തന്നെയാണ് എനിക്കും കിട്ടുന്നത്, എല്ലാം ദൈവം തന്നെയാണ് തരുന്നത്. ശരി, അന്ന് മുഴുവനും ഹിരണ്യകശിപ്പ് ഉറങ്ങാതിരുന്ന് ആലോചിക്കും, ആലോചിച്ച് സ്വന്തം മകനെയാ കൊല്ലാൻ നിൽക്കുന്നു, നാളെ എങ്ങനെ കൊല്ലാം? അടുത്ത ഒരു വഴി കണ്ടെത്തും. എന്താണ്? സമുദ്രത്തിൽ ആഴത്തിൽ കൊണ്ടുപോയി വെച്ച് ആ മേരുപർവ്വതത്തിനെ പേപ്പർ വെയിറ്റ്, ഈ പേപ്പറൊക്കെ പറക്കാതിരിക്കാൻ മേശപ്പുറത്ത് വെയിറ്റ് വയ്ക്കൂലേ, അതുപോലെ പ്രഹ്ലാദനെ സമുദ്രത്തിൻ്റെ ആഴത്ത് കൊണ്ടുപോയി വെച്ച് പേപ്പർ വെയിറ്റ്. പേപ്പർ വെയിറ്റ് എന്നാണ് മേരുപർവ്വതം പൊങ്ങി വരാണ്ടിരിക്കാൻ, കൊല്ലാൻ. വൈകുന്നേരം ആകുമ്പോൾ കുട്ടി വീട്ടിൽ വരും, അച്ഛാ ഭയമെന്ന് പറയുന്ന സാധനമില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരൻ ഏതവസ്ഥയിലും സംരക്ഷിക്കും. മാത്രമല്ല, ഈ നാമസ്മരണ കാരണം പ്രഹ്ലാദൻ്റെ കൂടെ ഭഗവാനുണ്ട്. എവിടെ പോയാലും കൂടെ ഉണ്ടാവും, ഭയമേ ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാമജപം എന്ന് പറയുന്നത് അത്ര ശ്രദ്ധയോട് നമ്മൾ ചെയ്യണം. അതൊരു വിഗ്രഹപ്രതിഷ്ഠ തന്നെയാണ്. ഇനി ഏകാദശി വരുന്നുണ്ട്, നാളെയോ മറ്റന്നാളോ അതൊരു ഏകാദശി, നാളെ ഏകാദശി, സോറി മൺഡേ, മൺഡേ, ഓക്കെ മൺഡേ 14-ാം തീയതി ഏകാദശി.
നല്ല ശ്രദ്ധയോടെ ഇരുന്ന് നമ്മൾ ജപം ചെയ്യണം. ആദ്യം ജപം നമ്മൾ കേൾക്കണം. നമ്മൾ കേട്ടാലേ ദൈവം കേൾക്കുള്ളൂ. ജപിക്കുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കണം, ഹരേ കൃഷ്ണ എന്ന് നമ്മൾ കേൾക്കണം. ഇരുന്ന് അപ്പോൾ എത്ര മാല, നാലോ എട്ടോ ഇരുന്ന് അത് നമ്മൾ കേൾക്കുമ്പോൾ ഭഗവാൻ കേൾക്കും. പിന്നെ നോക്കിക്കോളൂ, വലിയ ഒരു മാറ്റം സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ഞാനൊരു നീണ്ട യാത്ര കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ സത്സംഗം കുറച്ച് നേരത്തെ നിർത്തുന്നു. അടുത്ത വരുന്ന 18-ാം തീയതി ഇത് ഗൗരപൂർണിമ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജയന്തി, വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കൃഷ്ണ ജയന്തി പോലെ തന്നെ ഭഗവാൻ കലിയുഗത്തിൽ വന്ന ചൈതന്യ മഹാപ്രഭു ജയന്തി. നിങ്ങളെല്ലാവരും ആ ചെറിയ 50 രൂപയുടെ മഹാപ്രഭുവിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രം, ചെറിയ 50 പേജുള്ള ഒരു കുഞ്ഞു ബുക്ക്. അത് ഇല്ലെങ്കിൽ, വായിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, മഹാപ്രഭുവിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ അത് വായിക്കുക. നമ്മളെ പതിവായിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തരും, ആ പുസ്തകം വായിക്കുക. അപ്പോൾ മഹാപ്രഭുവിനെ കുറിച്ച് അറിയാനൊക്കെ സാധിക്കും. ഹരേ കൃഷ്ണ. വളരെ നന്ദി. നമസ്കാരം.